يوم يفر المرء من أخيه സഹോദരൻ തന്റെ സഹോദരനെ വിട്ടിട്ട് ഓടിപ്പോണ ദിവസമാണ്. തന്റെ ഉമ്മയെ വിട്ടിട്ട് വാപ്പയെ വിട്ടിട്ട് മക്കളോടിപ്പോണ ദിവസമാണ്. തന്റെ ഭാര്യ വിട്ടിട്ട് ഭർത്താവ് ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യ ഓടിപ്പോണ ദിവസമാണ്. നെഞ്ചോട് ചേർത്ത് വിരിച്ചിട്ട് വളർത്തുന്ന മക്കളില്ലേ, കൈപിടിച്ചിട്ട് കൊണ്ടുപോകുന്ന മക്കളില്ലേ, അവനവന്റെ ജീവിതത്തിന്റെ എല്ലാം മക്കളാണെന്ന് കരുതി പോയിട്ട് ചെയ്തു കൊടുത്ത മക്കളില്ലേ, ആ മക്കളെ വിട്ടിട്ട് രക്ഷിതാക്കൾ ഓടിപ്പോണ ദിവസമാണ്. എന്തുകൊണ്ടാണ് ഭാര്യ വേണ്ടാത്തത്? എന്തുകൊണ്ടാണ് ഭർത്താവ് വേണ്ടാത്തത്? എന്തുകൊണ്ടാണ് മക്കള് വേണ്ടാത്തത്? എന്തുകൊണ്ടാണ് സ്വന്തബന്ധങ്ങൾ വേണ്ടാത്തത് എന്നറിയുമോ? ഓരോരുത്തർക്കും വന്ന് തനിക്ക് മതിയാകുന്നത്ര വിഷയമുണ്ടായിരിക്കും. എന്റെ മരണം വരെ ചെയ്തു പോയത് എന്റെ നാശമാണോ അതല്ല എന്റെ രക്ഷയാണോ എന്ന് ഓരോരുത്തരും വിലയിരുത്തുന്ന ദിവസമാണ്. ഭാര്യക്ക് വേണ്ടി തെറ്റ് ചെയ്തവരെ, ഭർത്താവിന് വേണ്ടി തെറ്റ് ചെയ്തവരെ, മക്കൾക്ക് വേണ്ടി തെറ്റ് ചെയ്തവരെ, മാതാപിതാക്കൾക്ക് വേണ്ടി തെറ്റ് ചെയ്തവരെ, അവരവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നിട്ട് തിന്മ ചെയ്തു പോയവരെ, പടച്ചറബിന്റെ ലോകത്ത് മറന്നു പോകരുതേ, പടച്ചറബിന്റെ ശിക്ഷയെ പറ്റി മറന്നു പോകരുതേ, റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ വിശാലമായ പാപമോചനത്തിന്റെ പ്രതീക്ഷയുടെ റബ്ബിന്റെ കാരുണ്യത്തെ പറ്റി പ്രതീക്ഷയോടെ കൂടി ജീവിക്കണേ. സ്വർഗരാജ്യത്തെ പറ്റി മറന്നു പോകരുതേ, റബ്ബിന്റെ ലിഖാഇനെ പറ്റി മറന്നു പോകരുതേ. അതുകൊണ്ട് തന്നെ പരലോകത്തെ മുന്നിൽ വെച്ചിട്ടാണ് ഉമ്മത്ത് മുസ്ലിമ ജീവിച്ചു പോകേണ്ടത്.